നമസ്കാരം കർമാന്യൂസിലേക്ക് സ്വാഗതം ഒരു കിലോ ഉരുളക്കിഴങ്ങ് രണ്ട് രൂപയ്ക്ക് വിൽക്കുന്ന കർഷകനെതിരെ ഒരു കോടിയുടെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടിരിക്കുന്നു ചെയ്ത കുറ്റം ലേസ് ഉണ്ടാക്കുന്ന കിഴങ്ങ് കൃഷി ചെയ്തു അതായത് ചിപ്സ് ഉണ്ടാക്കുന്ന ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തു എന്നതാണ് ഈ കർഷകനെതിരെയുള്ള മാരകമായ കുറ്റം അഹമ്മദാബാദിലുള്ള നാല് കർഷകർക്കെതിരെയാണ് പെപ്സിക്കോ ഹോൾഡിംഗ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കോടതി കയറി ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടത് ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ ഓരോരുത്തരും നഷ്ടപരിഹാരമായി നൽകണമെന്ന് കാട്ടി അഹമ്മദാബാദിലെ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത പെപ്സിക്കോ കർഷകർ ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ നൽകണമെന്ന ഇടക്കാല എക്സ്പാർട്ടി ഉത്തരവ് നേടിയെടുത്തിരിക്കുകയാണ് അതേസമയം ഈ വിഷയത്തിൽ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് കർഷകർ സമരം ആരംഭിച്ചു നോക്കുക ഒരു വിദേശ കമ്പനി ഇന്ത്യയിലെ കർഷകർക്കെതിരെ നേടിയ വിധി നമ്മുടെ പണവും മറ്റും ഉപയോഗിച്ച് നമ്മുടെ കർഷകർക്കെതിരെ നമ്മൾ കേസ് നടത്തി നമ്മുടെ കർഷകരെ ജയിലിൽ അടയ്ക്കാൻ പോകുന്നു എഴുന്നേറ്റ് നിൽക്കാൻ കേൾപ്പില്ലാത്ത ഉരുളക്കിഴങ്ങ് കർഷകരെ ഇങ്ങനെ വീണ്ടും കൊല്ലാക്കൊല ചെയ്യരുത് സർക്കാർ ന്യായമായ വില കൊടുക്കുകയുമില്ല ജീവിക്കാൻ കൃഷി ചെയ്താൽ മുന്നോട്ടു പോകാൻ പെപ്സിക്കോ അവർക്ക് നേരെയോ ഒരു നിയമവും അനുവദിക്കുകയുമില്ല എഫ് എണ്ത്തി എന്ന സങ്കര ഇനത്തിൽപ്പെട്ട ഈ ഉരുളക്കിഴങ്ങിന്റെ അവകാശം പ്രൊട്ടക്ഷൻ ഓഫ് പ്ലാന്റ് ആക്ട് ആക്ട് റൈറ്റ്സ് വൺ പ്രകാരം തങ്ങൾക്കാണ് എന്നതാണ് പെപ്സി പറയുന്നത് ഈ ഇനത്തിൽപ്പെട്ട ഉരുളക്കിഴങ്ങ് ഉത്പാദിപ്പിക്കാനുള്ള അവകാശവും കമ്പനിക്ക് മാത്രമാണെന്നാണ് അവർ പറയുന്നത് സബർകന്ത ആരവല്ലി ജില്ലകളിലെ കർഷകർക്കെതിരെയാണ് പെപ്സിക്കോ നിയമ നടപടി സ്വീകരിച്ചത് അനുമതി ഇല്ലാതെയാണ് ഈ ഇനത്തിൽപ്പെട്ട ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തതെന്നും അത് നിയമപ്രകാരം കുറ്റകരമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് കമ്പനി നിയമ നടപടി സ്വീകരിച്ചിരിക്കുന്നത് നോക്കുക ഇന്ത്യൻ മണ്ണിൽ വന്ന് എന്ത് കൃഷി ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഈ അമേരിക്കൻ പെപ്സിക്കോ കമ്പനിയാണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പിന്നെ എന്തിനാണ് നമ്മുടെ മണ്ണിന് സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മുടെ മണ്ണ് ഇപ്പോഴും വെള്ളക്കാരുടെയും സായിപ്പിൻ്റെയും കൈകളിലും അധികാരത്തിലുമാണോ ഇവിടെ ഈ മണ്ണിൽ എന്ത് കൃഷി ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത് സായിപ്പാണോ അതോ ഇന്ത്യൻ ഭരണാധികാരികളും നമ്മുടെ നിയമവും ജനങ്ങളുമാണോ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യുന്നതും വിഴുക്കുന്നതും താൽക്കാലികമായി തടഞ്ഞുകൊണ്ട് മൂന്ന് കർഷകർക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തിരിക്കുന്നു അതേസമയം ഇത് മറ്റ് വിളകളുടെ മേലും കോർപ്പറേറ്റ് കമ്പനികളുടെ അവകാശം സ്ഥാപിക്കുന്നതിന്റെ ആദ്യ പടിയാണെന്നാണ് കർഷകർ പറയുന്നത് പ്ലാൻ വെറൈറ്റീസ് ആൻഡ് ഫാമേഴ്സ് റൈറ്റ്സ് അതോറിറ്റിയുടെ സംരക്ഷണം വേണമെന്നും നിയമ പോരാട്ടത്തിനുള്ള പണം നാഷണൽ ജിൻ ഫണ്ടിൽ നിന്നും അനുവദിക്കണമെന്നുമാണ് കർഷകരുടെ ആവശ്യം വെറും മൂന്ന് മുതൽ നാല് ഏക്കർ വരെയുള്ള ഭൂമിയിൽ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്തത് കുറ്റകൃത്യമായി കാണണമെന്നും ഒന്നേ ദശാംശം അഞ്ചു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് കേസ് കൊടുത്തിരിക്കുന്നത് പെപ്സിക്കോയാണ് കോർപ്പറേറ്റുകൾക്ക് മാത്രം അനുകൂലമായ പേറ്റന്റ് നിയമങ്ങൾ കർഷകർ അടക്കമുള്ള സാധാരണ മനുഷ്യരുടെ ജീവിക്കാനുള്ള അവകാശത്തെ പോലും നിഷേധിക്കാൻ ശ്രമിക്കുകയാണെന്ന് കർഷകർ സംഘടന പറയുന്നു നീതിക്കായുള്ള കർഷക സമരത്തെ പിന്തുണയ്ക്കുന്നതോടൊപ്പം പെപ്സിയുടെ ജങ്ക് ഫുഡായ ലേസ് ബഹിഷ്കരിക്കണമെന്ന ക്യാമ്പയിനിങ്ങും ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ പ്രത്യേക ഇനത്തിലുള്ള ഉരുളക്കിഴങ്ങ് ഇന്ത്യയിൽ ആദ്യമായി വ്യാവസായികമായി കൃഷി ചെയ്തത് പഞ്ചാബിലെ ഏതാനും കർഷകർക്ക് ഈ ഉരുളക്കിഴങ്ങ് കൃഷി ചെയ്യാനുള്ള ലൈസൻസ് കമ്പനി നൽകിയിട്ടുണ്ട് കമ്പനിക്ക് മാത്രമേ ഈ ഉരുളക്കിഴങ്ങ് വിൽക്കാനാവൂ എന്ന വ്യവസ്ഥയിലാണിത് അനുമതി ഇല്ലാതെ ആരെങ്കിലും ഉല്പാദിച്ചാൽ അത് നിയമലംഘനമാണെന്നാണ് കമ്പനി പറയുന്നത് പ്രാദേശികമായി ലഭിച്ച വിത്ത് ഉപയോഗിച്ചാണ് കർഷകർ കൃഷി ചെയ്തതെന്നും കമ്പനി ഉന്നയിക്കുന്ന നിയമപ്രശ്നത്തെക്കുറിച്ച് കുറിച്ച് പലർക്കും അറിയില്ലായിരുന്നതെന്നും വഡോരയിലെ കർഷക കൂട്ടായ്മയുടെ ഭാരവാഹി കപിൽ ഷാ വ്യക്തമാക്കി സമരരംഗത്തുള്ള കർഷകർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള കർഷകർ ശാസ്ത്രജ്ഞർ കർഷക സംഘടനാ പ്രതിനിധികൾ മനുഷ്യാവകാശ പ്രവർത്തകർ തുടങ്ങിയവർ ഒപ്പിട്ട കത്ത് പുറത്തിറക്കിയിട്ടുണ്ട് ഇന്ത്യയിലെ കർഷകരുടെ മണ്ണും വിളയും ഇങ്ങനെ വിദേശ കമ്പനികളുടെ കയ്യിൽ അമ്മാനമാടാൻ പാടില്ല പെപ്സിക്കോ എന്ന കമ്പനിക്കെതിരെ ജനരോഷം ഉയർന്നുവരേണ്ടത് ആവശ്യമാണ് നിയമസംഹിത കാറ്റിൽ പറത്തിയാണ് പെപ്സിക്കോയുടെ ഇന്ത്യയിലെ പല കച്ചവടവും എന്നത് വേറെ കാര്യം നമ്മളൊക്കെ കഴിക്കുന്ന ഭക്ഷണത്തിനും കുടിക്കുന്ന വെള്ളത്തിനും ബ്രാൻഡ് ചെയ്യാൻ മാത്രം ഈ പറഞ്ഞ പെപ്സിക്കോ കമ്പനി വളർന്നു കെട്ടുകെട്ടിക്കണം ഇവന്മാരെ ഇന്ത്യയിൽ നിന്നും പണ്ട് നമ്മൾ ബ്രിട്ടീഷുകാരെ ഓടിച്ചതുപോലെ ഇന്നും പെപ്സിയും കോളയും ഒക്കെ ഇന്ത്യയിൽ അധികാരം സ്ഥാപിക്കുന്നത് ഈ രൂപത്തിലാണ് ഇന്ത്യൻ മണ്ണിൽ നിന്നും പുറത്താക്കി ഇവരെ ബഹിഷ്കരിക്കുകയാണ് വേണ്ടത് ന്യൂസ് ഡെസ്ക്യൂസ്